നാമെല്ലാം കാൽപന്തിനെ നെഞ്ചിലേറ്റിയത് യൂറോപ്യൻ ഫുട്ബോളും ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളും ഒക്കെ കണ്ടാകും. മധ്യനിരയിൽ സ്കില്ലുകളും ഡ്രിബ്ലിങ്ങുകളും ക്രിയേറ്റിവിറ്റിയുമുള്ള ഇനിയസ്റ്റ, കക്ക, ബെക്കാം, പിർലോ, ഓസിലിനെയൊക്കെ ടെലിവിഷനിൽ കണ്ട് കൊതിച്ചവർക്ക് കൺമുന്നിൽ കാൽപന്ത് കൊണ്ട് മായാജാലം തീർക്കാൻ മലയാളികൾക്കും ഇന്ത്യക്കാർക്കും വേണ്ടിയാകും അവൻ എത്തിയത്. ഇന്ത്യൻ ഓസിൽ സഹൽ അബ്ദുൾ സമദ്. 1997 ഏപ്രിൽ 1 അബ്ദുൾ സമദ് സുഹറ ദമ്പതികളുടെ 4-ാമത്തെ മകനായാണ് സഹൽ ജനിക്കുന്നത്. ജന്മം കൊണ്ട് പയ്യന്നൂർ സ്വദേശിയാണെങ്കിലും സഹലിന്റെ സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ UAE അല്ലൈനിലായിരുന്നു. കാരണം സഹലിന്റെ പിതാവ് അബ്ദുൾ സമദ് അല്ലൈൻ വിമാനത്താവളത്തിലെ എഞ്ചിനീയർ ആയിരുന്നു. ഉമ്മ സുഹറ വീട്ടമ്മയുമായിരുന്നു. സഹലിന് 4 സഹോദരങ്ങളാണുള്ളത്. സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഫുട്ബോളിനോട് താല്പര്യമുള്ള സഹൽ സ്കൂൾ ടീമിലെ സ്ഥിരം അംഗമായിരുന്നു. അല്ലൈനിലെ ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂളിലായിരുന്നു സഹൽ പഠിച്ചത്. സഹൽ എന്ന താരം എത്രത്തോളം കഠിനാധ്വാനിയാണെന്ന് തെളിയിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് 100 കിലോയോളം ഭാരമുണ്ടായിരുന്നു. താൻ സ്നേഹിക്കുന്ന, അഭിനിവേശത്തോടെ കാണുന്ന ആ ഗെയിമിനു വേണ്ടി നടത്തിയ സമർപ്പണമാണ് അദ്ദേഹത്തിനെ നാം ഇന്നു കാണുന്ന നിലയിൽ എത്തിച്ചതിൽ ഒരു കാരണം. സഹലിന്റെ യൂത്ത് കരിയർ UAE മലയാളികളുടെ അക്കാദമിയായ എത്തിഹാദ് അക്കാദമിയിലൂടെയായിരുന്നു. നാട്ടിൽ വന്നാൽ സഹലിന് ഏറ്റവും പ്രിയം പയ്യന്നൂരിലെ കവായി ഗ്രൗണ്ടായിരുന്നു. പ്ലസ് ടു പഠനത്തിനു ശേഷമാണ് സഹൽ കേരളത്തിലേക്ക് എത്തുന്നത്. ഫുട്ബോൾ തന്നെയായിരുന്നു അതിന് കാരണം. ഡിഗ്രിക്ക് പിലാത്തറ സെന്റ് ജോസഫ് കോളേജിൽ ചേർന്ന സഹൽ പിന്നീട് ഫുട്ബോളിന്റെ ഈറ്റില്ലങ്ങളിലൊന്നായ കണ്ണൂർ SN കോളേജിലെത്തി. SN കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ നാട്ടിലെ പല സെവൻസ് ക്ലബുകളിലും സഹൽ കളിച്ചിരുന്നു. SN കോളേജിലെ പ്രകടനമാണ് സഹലിനെ കണ്ണൂർ U21 ഡിസ്ട്രിക്ട് ടീമിൽ എത്തിക്കുന്നത്. അവിടുത്തെ മികച്ച പ്രകടനം സഹലിനെ 2017 സന്തോഷ് ട്രോഫിക്ക് വേണ്ടിയുള്ള കേരള ടീമിലും എത്തിച്ചു. സന്തോഷ് ട്രോഫിയിൽ ആ വർഷം ഫൈനലിലെത്തിയ ടീമിന്റെ നിർണായക താരമായിരുന്നു സഹൽ. അങ്ങനെ സഹൽ 2017 കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയെങ്കിലും അന്നത്തെ കോച്ചായ റെനെ മുലൻസ്റ്റീൻ സഹലിനെ അവസാന 25 സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ റെനെയെ പുറത്താക്കി ഇംഗ്ലീഷ് പരിശീലകൻ ഡേവിഡ് ജെയിംസ് എത്തിയപ്പോഴാണ് സഹൽ സ്ക്വാഡിലെത്തുന്നത്. ATKക്കെതിരെ നടന്ന എവേ മത്സരത്തിൽ പകരക്കാരനായി ISL അരങ്ങേറി. പിന്നീട് ബംഗളൂരു FC മത്സരത്തിലും പകരക്കാരനായി സഹൽ കളിച്ചു. മിനിറ്റുകൾ മാത്രമേ കളിച്ചുള്ളെങ്കിലും ആ താരത്തിന്റെ സ്പാർക്ക് പലരും ശ്രദ്ധിച്ചിരുന്നു. ISL സീസണിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീമിന് വേണ്ടി കളിച്ച താരം മികച്ച പ്രകടനമാണ് അവിടെ നടത്തിയത്. 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ നേടി ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ സെക്കൻഡ് ഇന്ത്യൻ ടോപ് സ്കോററായി. സഹൽ തന്നെയായിരുന്നു ഭൂരിപക്ഷ മത്സരങ്ങളും ടീമിനെ നയിച്ചതും. ആ വർഷം കേരള ബ്ലാസ്റ്റേഴ്സ് റിസർവ് ടീം ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരുമായി. ബ്ലാസ്റ്റേഴ്സ് റിസേഴ്സിന്റെ കൊച്ചിയിലുള്ള മത്സരങ്ങൾ കാണാൻ ഡേവിഡ് ജെയിംസും എത്തുമായിരുന്നു. സഹലിന്റെ പ്രകടനം ഡേവിഡ് ജെയിംസിനെ എത്രമാത്രം പ്രിയങ്കരമാക്കി എന്നത് തെളിയിച്ചത് ISL 5-ാം സീസണിൽ ATKക്കെതിരെ സീസണിലെ തന്നെ ആദ്യ മത്സരത്തിൽ സഹലിനെ ആദ്യ 11 കണ്ടപ്പോഴാണ്. ആദ്യ മത്സരത്തിൽ തെറ്റില്ലാത്ത പ്രകടനം നടത്തിയ സഹലിനെ ഡേവിഡ് ജെയിംസ് ആദ്യ പകുതിക്ക് ശേഷം പിൻവലിച്ചിരുന്നു. എന്നാൽ സീസണിലെ ആദ്യ ഹോം മത്സരത്തിൽ മുംബൈ സിറ്റി FCക്കെതിരെ സഹൽ വീണ്ടും ആദ്യ 11 ആ മത്സരമാണ് സഹലിനെ മലയാളികൾ നെഞ്ചിലേറ്റുന്നതും ഇപ്പോൾ ഇന്ത്യയുടെ U23 ടീമിനായും ഇന്ത്യയുടെ സീനിയർ ടീമിനായും ഒക്കെ മികച്ച പ്രകടനം നടത്തി ഫുട്ബോൾ ആരാധകരുടെ ഇന്ത്യൻ ഓസിലായി മാറുന്നതും. ആരാധകർ ഓസിലിനോടാണ് സാമ്യപ്പെടുത്തുന്നതെങ്കിലും സഹലിന്റെ പ്രിയതാരം ലയണൽ മെസ്സിയാണ്. മെസ്സിയുടെ കളിക്കളത്തിലെ പല അടവുകളും താനും അനുകരിക്കാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് സഹൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖത്തറിനെതിരെ നടന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ സഹലിന്റെ പ്രകടനത്തെപ്പറ്റി പറയുമ്പോൾ ഇന്ത്യൻ കോച്ച് ഈഗോർ സ്റ്റിമാച്ചിന് മാത്രമല്ല ഖത്തർ പരിശീലകൻ സാഞ്ചസ് ബാസിനും പറയാനേറെയുണ്ട്. ഡേവിഡ് ജെയിംസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ദുരന്തമായിരുന്നെങ്കിലും സഹലിനെ സംബന്ധിച്ച് തീർച്ചയായും ഒരു ഗോഡ്ഫാദർ തന്നെയാണ് അദ്ദേഹം. ഡേവിഡ് ജെയിംസിന്റെ അണ്ടറിൽ നടത്തിയ പ്രകടനമാണ് ISL AFF എമർജിംഗ് പുരസ്കാരം സഹലിനെ തേടിയെത്തുന്നതും. ഇനി നമുക്കൊന്ന് പുറന്നോട്ട് പോകാം. കൃത്യമായി പറഞ്ഞാൽ 2018 February 19 അന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബൾഗേറിയൻ ഇതിഹാസ താരം ഡിമിത്തർ ബെർബറ്റോവിന് പകരക്കാരനായി ഒരു 18-ാം നമ്പർകാരൻ പയ്യൻ ടച്ച് ലൈന് വെളിയിൽ കാത്തു നിൽക്കുന്നു. യെസ്, ഹീസ് ദി മാൻ. ഇന്ത്യൻ ഓസിൽ സഹൽ അബ്ദുൾ സമദ്.